ഹായ് പ്രിയമുള്ളവരെ, ആദ്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പലരും പലതും വിമർശിച്ചപ്പോൾ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന്. പഠിച്ചിട്ട് വിമർശിച്ചു കഴിഞ്ഞപ്പോൾ അകത്തായി. ഇതാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വിഷയത്തിൽ സംഭവിച്ചത്. വിഷയങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ഉടലെടുക്കും. നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്, പരിശീലിച്ചു വന്നത് ഇതൊക്കെ തെറ്റാണല്ലോ എന്ന് ഒരു നിമിഷം അറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു സ്ട്രൈക്കായി പോകും. ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ അത് തന്നെയാണ്. ചെറിയ പ്രായം മുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അത് മഹത്തായ ഒരു ആശയമാണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണ് എന്ന് തന്നെയാണ്. ആ മഹോന്നതന്റെ ലീലാവിലാസങ്ങൾ നമ്മൾ പ്രാമാണികമായി പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ കടലിനെ സംബന്ധിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട നമുക്ക് അദ്ദേഹം മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്ന ഒരാളാണ് എന്ന് കേൾക്കുമ്പോൾ ആ കിരാതനേക്കാൾ ദ്രോഹി വേറെ ആരും ഇല്ല എന്ന് മനസ്സിലാകുന്നു. യുദ്ധക്കൊതിയനായ, രക്തക്കൊതിയനായ, അങ്ങനെ ഒരു പിടിച്ചുപറിക്കാരനായ ഒരു കൊള്ളക്കാരനെയാണ് നമുക്ക് ഈ പ്രവാചകനിൽ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കെതിരെ കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളുമാണ്. പലരും മനസ്സിലാക്കിയിട്ടും കുടുംബത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടുത്തലും സമൂഹത്തിലുണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഭയന്ന് അവർ അത് പുറത്തു പറയാതെ കാപഠ്യം പേറി ജീവിക്കുന്നു. എന്നാൽ വരും തലമുറയ്ക്ക് ഉപകാരപ്രദമാകണം എന്ന രൂപത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മളെ പോലെയുള്ള ആൾക്കാർ അത് തുറന്നു പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ നിങ്ങൾ വാളോങ്ങുന്നു, ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഇസ്ലാം ഭയങ്കരമായിട്ട് പ്യുറായി മാറുമോ? ഇസ്ലാമിന്റെ ഈ കാപഠ്യങ്ങളും കള്ളക്കഥകളും ഒക്കെ ലോകം അറിയാതിരിക്കുമോ? എത്ര നാള് നിങ്ങൾക്കിത് മറച്ചു വെക്കാൻ സാധിക്കും? അപ്പോ ഇതിലുള്ള കൊള്ളയും കൊലയും ഒക്കെ ലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. ഉഖൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു. പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. പ്രവാചകൻ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാനും ഒട്ടകത്തിന്റെ പാല് കുടിക്കാനും അവരോട് പറഞ്ഞു. അത് കുടിച്ചു, അവരുടെ അസുഖം മാറി. അതിനുശേഷം അവർ ഒട്ടകത്തിന്റെ ഇടയനെ കൊല്ലുകയും ഒട്ടകത്തെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ പ്രവാചകൻ വിവരമറിഞ്ഞു. പ്രവാചകൻ അവരെ പിടിച്ചുകൊണ്ടുവരാൻ പറയുകയും അവരുടെ ഇരുകാലുകൾ ഛേദിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇരു കരങ്ങളും ഛേദിക്കാൻ, ഇരു കണ്ണുകളും ചൂടിനെടുക്കാൻ കൽപ്പിക്കുന്ന പ്രവാചകൻ അവർ വെള്ളം ചോദിക്കും, കൊടുക്കണ്ട, പോരി വെയിലത്തിട്ടേക്ക് എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്പർ അടക്കം നമ്മൾ കാണിച്ചു തരും. ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന വസ്തുതകളുമാണ്. ബുഖാരി ഇമാമ് 16 വർഷം ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് മാറി പഠിച്ചു. അദ്ദേഹം റഷ്യക്കാരനാണ്. അറബി ഭാഷ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രവാചകൻ മരിച്ച 200 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം യാത്ര തുടരുകയാണ്. പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ, പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായ വിഷയങ്ങൾ പഠിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ പഠിച്ച് രേഖപ്പെടുത്തിയ വിഷയങ്ങളിൽ ഇത്തരം അപാകതകൾ കണ്ടാൽ നിങ്ങൾ ചിന്തിക്കുമോ, അതോ അതിനെ മാറ്റിവെച്ചിട്ട് വീണ്ടും നമ്മൾ എന്താണോ ഫോളോ ചെയ്തു വന്നത് അങ്ങനെ തന്നെ പോകുമോ? മനസാക്ഷിയുള്ള, അന്വേഷണത്തൊരയുള്ള, സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അത്തരത്തിലുള്ളൊരു കാപഠ്യം ചെയ്യാൻ കഴിയില്ല. ആ പ്രവാചകൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറിയുമ്പോൾ പ്രവാചകന്റെ സൃഷ്ടിയായ അള്ളാഹു, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയായ പ്രവാചകൻ എന്നായിരുന്നു, അല്ല. പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ ഉണ്ടാക്കിയെടുത്ത പടച്ചോനെയാണ് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്നത്. 33-ാം അധ്യായം അഹ്സാബിലെ 50, 51, 52, 53 വായിച്ചാൽ
ഏതൊരു സാധാരണ മനുഷ്യനും ഒന്ന് ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കാതിരിക്കില്ല. അപ്പോൾ പഠിക്കാൻ പറഞ്ഞു, പഠിച്ചിട്ട് വിമർശിച്ചു, അപ്പോൾ നമുക്ക് ഉത്തരമില്ലാതായിരിക്കുന്നു. നമ്മൾ ഇതുവരേക്കും മനസ്സിലാക്കിയിരുന്നത് മഹാന്മാരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടത്, പഠിപ്പിക്കേണ്ടത്, മനസ്സിലാക്കി തരേണ്ടത്. നമുക്കതൊന്നും മനസ്സിലാകത്തില്ല എന്നായിരുന്നു. ഖുർആൻ പറഞ്ഞത് തന്നെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആൾക്കാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ്. അവർ തന്നെ പിന്നീട് ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരായി മാറിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കൊറോണയുടെ സമയമാണ്, എല്ലാവരും വാക്സിനേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ പുറകോട്ട് നിൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മലവാണ മലരനെയാണ്. പൗരനെന്നോ മറ്റോ ആണെന്നോ തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വാക്സിനേഷനെ കുറിച്ച് കുറേയധികം അറിവുകളുണ്ട്. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ എന്താണ് വാക്സിനേഷൻ എന്ന്, അത് ഹറാമാണോ ഹലാലാണോ. ഇവനെയൊക്കെ പച്ച മടല് വെട്ടിപ്പിടിച്ച് അടി കൊടുക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് മാറ്റമുണ്ടാകുകയേയില്ല. അപ്പോൾ നമുക്കത് കേൾക്കാം. ക്ഷമിക്കണം, ചില സാങ്കേതിക തകരാറുകൾ വന്നു, ഞാൻ അതിലൊന്നും എഫിഷ്യന്റ് അല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് വിളിക്കണം. അസംഖ്യം വാക്സിനേഷനുകളിലൂടെ ഈ മനുഷ്യരിൽ അതിമ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാരകമായ രോഗം വിതരണം ചെയ്യുന്ന ഇബ്ലീസിന്റെ ഭരണകൂടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിമാരകമായ വിഷങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റിവിടുകയാണ്. നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദൻ നബിയെ വളർന്നീറ്റിച്ചതും ചങ്ങാതി പണ്ട്. ഇപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്, ഇടത്തുകൂടെയും വലത്തുകൂടെയും മുമ്പിലൂടെയും പിന്നിലൂടെയും ഈ ഇബ്ലീസിന്റെ മക്കൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എന്താണ് കഥ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത വാക്സിനേഷനുകളുടെ ദുരന്തം ആ കുട്ടികൾക്ക് എന്തായിരിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചികിത്സാന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന്നെ കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ? അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കാനതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഓരോ മലവാണ ദുരന്തങ്ങള് കയറും പൊട്ടിച്ചിങ്ങു വരും.
എവിടുന്നോ ചങ്ങല പൊട്ടിച്ചെങ്ങാണ്ട് ഇറങ്ങി വന്ന ടീമാണിത്. നല്ലതാണെന്നും പറഞ്ഞാണത്രെ ഇബിലീസ് ആദം നബിയെ പഴം കഴിപ്പിച്ച് പടച്ചോന്റെ കഴിവുകേടല്ലേ. സമ്പൂർണതയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിൽ ജനിച്ചു വീണ ഉടനെ എന്തിനാണ് ഉസ്താദെ ആറ്റം വിട്ടുന്നത്? സമ്പൂർണതയല്ലേ അത്. നിങ്ങൾ എന്തിനാണ് ആ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു അംഗവൈകല്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ പാടില്ല, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കാണുന്നതൊക്കെ ശിർക്കാണ്. ഇനിയും നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? മങ്ങിയാണ് കാണുന്നത് അല്ലേ. അദ്ദേഹം ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, നോക്കിയേ. അപ്പൊ അദ്ദേഹം ഷിർക്ക് ചെയ്തിട്ടാണ് വന്നീ പറയുന്നത്. ഏതോ ഒരു ഡോക്ടർ എഴുതി കൊടുക്കാതല്ലോ അയാൾ കണ്ണട വെച്ചിരിക്കുന്നത്. അപ്പൊ അയാൾക്കത് പറ്റും. നാളെ അയാളുടെ മോളോ ഭാര്യയോ എങ്ങാനും ഗർഭിണിയായി അബോധാവസ്ഥയിലായി വീണ് കിടന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആരാണെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകും. ഇവരുടെ കുട്ടി വീണ് കൈയൊടിഞ്ഞു, പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, സമൂഹത്തിലെ പുരോഗമനം നശിപ്പിക്കുക. ഒരിക്കലും സമൂഹം എഴുന്നേൽക്കരുത്. ആറാം നൂറ്റാണ്ടിലേക്ക് തന്നെ, ആ നൂറ്റാണ്ടിലെ വിജ്ഞാനത്തിലേക്ക് തന്നെ മുസ്ലിം സമുദായത്തെ തളച്ചിടുന്നത് ഇതുപോലെ ഓരോ മലവാണങ്ങളാണ്. ഈ മലരന്മാരെ പിടിച്ചു കെട്ടി ഒട്ടിച്ചു മല കയറ്റാത്തിടത്തോളം കാലം മുസ്ലിം സമൂഹം എഴുന്നേൽക്കില്ല. അല്ലെങ്കിലേ പുരോഗമനത്തിൽ മുട്ടിലിഴയുന്ന ഏക സമുദായം ഇവരാണ്. അപ്പൊ അള്ളാഹുവിൽ പങ്കുചേർക്കലാണത്രേ ഡോക്ടറെ കാണുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുക? ഇവനൊക്കെ എവിടെന്ന് വരുന്നതാണ്? അപ്പൊ ഇവനെയൊക്കെ കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാരെ പച്ച മടല് വിട്ടിട്ട് അമാർ പഠാർ നട്ടിക്കണ്ടേ? ഇവനൊക്കെ പറയുന്ന വിവരക്കേടും കേട്ട് അണ്ടിക്കണ്ണു ഉരട്ടി വായും പൊളിച്ച് മുമ്പിൽ പോയി ഇരിക്കുന്നവരെ വേണം ആട്ടിച്ചോട്ടിക്കാൻ ആദ്യം. കാരണം ഇവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരാണ്. ഡോക്ടറെ കണ്ടാ ഷിർക്കാണത്രേ. എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ നിർത്താം.